കേരളത്തിലെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കണ്ടത് തിയേറ്ററുകളെല്ലാം തന്നെയും പൊളിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളാക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ദാ ഇപ്പോ ഒരു തിയേറ്ററുകളുടെ ഒരു തിരിച്ചുവരവ്, അതും നല്ല തിയേറ്ററുകളുടെ തിരിച്ചുവരവ്. നമ്മൾ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണല്ലോ. ആ തിരിച്ചുവരവ് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഈ ഒ ടി ടിയുടെ വലിയ നിലയിലേക്ക് കടന്നാക്രമണമുണ്ടോ? ഒ ടി ടി ആവശ്യമാണ് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല, അതൊരു പുതിയ റവന്യൂ സോഴ്സാണ് എന്ന കാര്യത്തിലോ ഒന്നും തർക്കമൊന്നുമില്ല. പക്ഷെ അത് ആദ്യം ഒ ടി ടിയിലേക്ക് പോകുമ്പോൾ അതും മരക്കാർ പോലുള്ള ഒരു സിനിമ ഷിയാനിൽ തോമസ്, എന്ത് വലിയ ദുഃഖമുണ്ടാകും അതിൻ്റെ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം? ഇതിപ്പോൾ മോഹൻലാലാണ്, പ്രിയദർശനാണ്, ആൻ്റണി പെരുമ്പോരാണ് എന്നുള്ളത് കൊണ്ട് ആ ക്രിയേറ്ററുടെ ദുഃഖം നമ്മൾ പരസ്യമായി അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകന് ദേശീയ പുരസ്കാരം ലഭിച്ചതാണ് ആ കാര്യത്തിൽ, ആദ്യത്തെ വെഞ്ചറാണത്. മാത്രമല്ല അതിനൊരു ലോകോത്തര നിലവാരമുണ്ടെന്നാണ് ആ സിനിമാ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, അത് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അത് മൊബൈൽ ഫോണിലാണല്ലോ കാണുക എന്നുള്ള ഒരു ദുഃഖത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും. അതിനപ്പുറത്തേക്ക് തിയേറ്ററുകൾ എന്ന് പറയുന്ന ഒരു വലിയ നമ്മുടെ ഒരു ഒരു മാധ്യമം, ആ മാധ്യമത്തിനെ വലിയ നിലയിൽ അപകടപ്പെടുത്തുന്ന കാര്യമാണ് ഈ സംഭവിച്ചുകൊണ്ട്. ഇതൊരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറക്കേണ്ടതുണ്ടോ ഷാനിൽ തോമസ്? തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വഴി തുറക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വെച്ചാൽ താങ്കൾ ചോദിച്ചോളെ ഇതിന്റെ ക്രിയേറ്റർ ശ്രീ പ്രിയദർശൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ അദ്ദേഹത്തിന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ഒരു മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള ഒരു സിനിമ ഒ ടി ടിയിൽ പോകുന്നതിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ദുഃഖം ഉണ്ടാവാം. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പബ്ലിക്കായിട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു ക്രിയേറ്റർ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ വിഎഫ്എക്സ് ചെയ്യുന്നു, ദേശീയ അവാർഡ് കിട്ടുന്നു. അത്തരത്തിലുള്ള ചിത്രത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതിന്റെ ക്രിയേറ്റേഴ്സിനും അതിൽ അഭിനയിച്ചവർക്കും ബാക്കി എല്ലാവർക്കും, കാരണം അത് ഒരു തിയേറ്റർ വ്യൂവിംഗിന് ഇപ്പൊ ബാഹുബലി ഉള്ള ഒരു പടം, അല്ലെങ്കിൽ ഇനിയിപ്പം രാജമൗലിയുടെ നെക്സ്റ്റ് പിക്ചർ എന്തുകൊണ്ടാണ് KGF എന്ന് പറഞ്ഞ പടം അവരിതുപോലെ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അടുത്ത മെയിലേക്ക് ചെയ്തത്, ഒരു സേഫ് റോഡിൽ റിലീസ് ചെയ്യാം? കാരണം അതുപോലുള്ളൊരു ബിഗ് പിക്ചേഴ്സ് ബിഗ് സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം എളുപ്പമുണ്ടാണ് ഇത് യൂജിറ്റിയിൽ കൊടുക്കാമെന്ന് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആ ക്രിയേഷനെ തന്നെ ആ ക്രിയേറ്റർക്ക് തന്നെ നീതി കൊടുത്തണമെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് വെബ് സീരീസ് ആയിട്ട് കൊടുത്താൽ പോലും ചിലപ്പം കണ്ടിത എപ്പിസോഡുകളായിട്ട് ഇവിടെ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഇതിനകത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ഇത് റിലീസ് ചെയ്യുന്നതിന്റെ പിറ്റേ മണിക്കൂർ ടെലിഗ്രാമിൽ വരും. ഇത് നമ്മൾ ഈ രണ്ടു വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ടെലിഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മൊബൈലിലേക്ക് ഈ സാധനം ചെല്ലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്റീവ് പാർട്ട് എന്താണെന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതാണ്. അതെ അതെ, അതാണ് ഈ നമ്മൾ മൊബൈൽ ഫോണിലാണ് സാധാരണഗതിയിൽ കാണുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യം കാണാനുള്ള ഒരു മാർഗം എന്നുള്ളത്, എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് വലിയ TV ഉള്ള കാലഘട്ടം തന്നെയാണിത്. പക്ഷേ ഒരു പടം കാണാനുള്ള ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇത് വന്നു എന്നറിഞ്ഞാൽ ഉടനെ മൊബൈൽ കാണും, പിന്നീട് അത് മൊബൈലിൽ തന്നെ തുടരും. പിന്നെ മാത്രമല്ല ഈ തിയേറ്ററിലാവുമ്പോൾ നമ്മളൊരു ഒരു ഒരു അച്ചടക്കമുള്ള ഓഡിയനാണ്, നമ്മളൊരു ക്യാപ്റ്റീവ് ഓഡിയനാണ്. മൊബൈൽ ഫോണിലാവുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ നമ്മുടെ ഒരു ഫ്രീ ടൈമിലോ കുറച്ചായി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമയുടെ മുഴുവൻ എങ്ങനെയാണോ ആ സിനിമ കാണേണ്ടത് അതിൻ്റെ മുഴുവൻ എന്താ പറയുക അതിൻ്റെ ഒരു സൗഭാഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ പോലും ആ ചിത്രം കാണുന്നത് എന്നുള്ളതാണ്. ഞാൻ മടങ്ങിയെത്താം.